ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിൽ സംഘടിപ്പിച്ച കേരള വിരുദ്ധ പദയാത്ര ജനപങ്കാളിത്തം കൊണ്ട് വൻ വിജയമായി. രണ്ട് ദിവസമായി സംഘടിപ്പിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ കായികമായി നേരിട്ട് കേരള പദ്ധതി നടപ്പിലാക്കാമെന്ന പിണറായി സർക്കാരിന്റെ തീരുമാനം ബി ജെ പി സർവശക്തിയുമെടുത്ത് ചെറുത്ത് തോൽപ്പിക്കുമെന്ന് കൃഷ്ണദാസ് വ്യക്തമാക്കി. കേരള വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ആദ്യം മുതൽ തന്നെ ബി ജെ പി ജനങ്ങൾക്കൊപ്പമുണ്ട്. പ്രതിഷേധങ്ങൾക്ക് ചൂടുപിടിക്കുമ്പോൾ ബി ജെ പി സമരങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. ബി ജെ പി ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ കേരളയിൽ കടന്നുപോകുന്ന മേഖലകളിൽ രണ്ട് ദിവസമായാണ് കേരള വിരുദ്ധ പദയാത്ര നടത്തിയത്. നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് പദയാത്രയിൽ അണിനിരന്നത്. ഇന്ന് ഇടപ്പോൺ കുരിശുമൂട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി പ്രവർത്തകർക്കുപരി സാധാരണക്കാരായ നിരവധി ജനങ്ങളും പദയാത്രയിൽ അണിനിരന്നു. ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കേരള റെയിലിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചപ്പോൾ ആദ്യം പിണറായി സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചു. പക്ഷേ നിരായുധരായ ജനങ്ങൾ പോലീസിന്റെ ലാത്തിചാർജിന് മുന്നിൽ മുട്ടുമടക്കാതെ ധൈര്യപൂർവം പ്രക്ഷോഭവുമായി മുന്നോട്ട് പോയി. ഇപ്പോഴ് ഈ സമരത്തെ നേരിടാൻ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതായത് സമരത്തെ കായികമായി നേരിടാൻ ഞങ്ങൾ തയ്യാറാകും എന്നുള്ള സൂചനയാണ് ഈ ജനങ്ങൾ പിഴുതുമാറ്റിയ കല്ല് മാർക്സിസ്റ്റ് നേതാക്കന്മാരും മന്ത്രിമാരും പുനഃസ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നൂറിനാട് പടനിലം ജംഗ്ഷനിലാണ് പദയാത്ര സമാപിച്ചത്. ജനം ആലപ്പുഴ.